അല്ല സഖാവേ, നിങ്ങളുടെ സഖാക്കന്മാർക്ക് ആ പാവം വി എസിനെ ഇനിയും വിടാറായില്ല. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും പിണറായി ഗ്രൂപ്പുകാരാ പാവത്തിനെ എടുത്തിട്ട് അലക്കുന്നില്ലയോ കേൾക്കുമേ. ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളെടുത്തിട്ട് അലക്കുന്നെന്ന് നിങ്ങൾക്ക് എന്താണോ കാര്യം? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പം നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ട് ഞങ്ങൾ ചോദിച്ച പോലെ ഉള്ളു ഇതും. ഇതേക്കിതാപ്പോ അതുപോലെ ആയാലേ, ഇന്നലെ വരെ കൂടെ നിന്നവരല്ലേ ഇന്നാ പാവത്തിനെ എടുത്തിട്ട് പൊരിക്കുന്നേ. ഇനി ആരെങ്കിലും പൊരിച്ചാൽ തന്നെ അതിനെതിരെ ഒരൊറ്റ അച്ചരം മുണ്ടാൻ ആളെ ഒരാൾ നിൽക്കൂലാല. ഇന്നലെ ആരെണ്ണ അവിടെ പുളന്ന? വി എസ് ഗ്രൂപ്പിന്റെ പഴയ നേതാവ് എം വിജയകുമാരൻ മൂപ്പരാ ഇന്നലെ അത് കീറിയേ. വിളക്കിലെ തീപ്പെട്ട ബണ്ടാന്ന് വി എസ് ഒടുക്കം ബണ്ടും തീരും വിളക്കിലെ തീയും കടുവുന്നാ ഓര് പറഞ്ഞു വിട്ട്. അതും പ്രകാശ് കാരാട്ടിന്റെ പോളിറ്റി ബ്യൂറോ കമ്മിറ്റീന്റെ മുമ്പിൽ വെച്ചിട്ടാ അവരിത് അടിച്ചതെന്ന് കൂടി ഓർത്തോണോ? അതുകൊണ്ട് എന്താ സാറേ കുഴപ്പം? ബി എസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോ ആ ഉപമയിൽ എല്ലാം ഇല്ലേ സാറേ? സൂപ്പർ ഭാവനയില്ലേ സാറേ അത്? അത് പിന്നെ പറയണോ? വണ്ടേ നീ തുലയുന്നു, വീണ ഈ വിളക്കും നീ കെടുക്കുന്നത് എന്നുള്ളത് മഹാകവി കുമാരനാചാര്യന്റെ ഉപമയല്ലേ? അത് പിന്നെ മോശമാകുമോ? മോശമാണോ എന്ന് ചോദിച്ചാ കുങ്കുമം ചുമക്കുന്ന കഴുതയാണ് വി എസ് എന്നുള്ള ആ ജയരാജൻ സഖാവിന്റെ ഉപമ വെച്ച് നോക്കുമ്പോ ഇതിലെന്നതാ ഉള്ളത്? പ്രസ്ഥാനത്തിന്റെ കരുത്തും വി എസിന്റെ ആളാകലും ആ ഒരൊറ്റ ഉപമയെന്ന് കിട്ടത്തില്ലയോ സാറേ? അങ്ങനെ പറയാനാണെങ്കിൽ ബക്കറ്റിലെ തിരയെന്നുള്ള പിണറായി സാറിന്റെ ഉപമയ്ക്കെന്താ സാറേ കുഴപ്പം? അത് സൂപ്പറല്ലേ? ഈ ഏത് സൂപ്പറായാലും വിജയകുമാരൻ മൂപ്പരല്ലേ ഈ സൈസ് ഉപമയടിക്കൂന്ന് ഞമ്മൾ കീനാവ് പോലും കണ്ടിട്ടില്ലപ്പാ. ഉപമയും ഉൽപ്രേക്ഷയല്ലേ ആടെ ബേബി മൂപ്പരിക്ക് മാത്രമേ പറ്റൂലെന്നാ ഞമ്മൾ ഇതുവരെ നിരീക്ഷിച്ചത്. കുണ്ടറ ബേബീനോളം പാണ്ഡിത്യം ഈ ദുനിയാവിൽ വേറെ ആയിരിക്കൂല്ല എന്നുള്ള ഞമ്മളെ ധാരണ ഇതോടെ മാറിക്കിട്ടിയെന്ന് പറഞ്ഞാ മതി. ഇതാണ് സഖാവേ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്നേ. വിജയകുമാർ സഖാവ് ഇന്നലെ ഇവിടുത്തെ ആശാന ഇറങ്ങിയപ്പോ ഞങ്ങളുടെ സുധാകരൻ സഖാവ് ചിലിന്ന് പാപ്ലോ നെരൂതയായി ഇറങ്ങിയേ. അതാരും മറക്കരുത്. എന്തായാലും സംഗതി കൊള്ളാം. വറുക്കാനും പൊരിക്കാനും ആണെങ്കിൽ കൂടി നല്ല രണ്ടു വരി ആര് പറയുന്നത് നല്ലതാ. പറയുന്നവർക്ക് ശ്രേഷ്ഠതയില്ലെങ്കിലും ഭാഷയ്ക്ക് അതുണ്ടാകട്ടെ. ആള് താളറിയണം, താള് പുളിയറിയണം.